ഇല്ല, സിനിമകളെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാത്തിനും പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായ പ്രകടനങ്ങൾ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് അത്രേ ഞാൻ കരുതുന്നുള്ളൂ. എന്തായാലും ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിൽ അതുകൊണ്ടാണല്ലോ ഹൗസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അവരുടെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരും മോശമാക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞോടാ, ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം, എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. നമുക്ക് എന്റെ സന്തോഷം നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. മൊത്തത്തിൽ ആഘോഷമല്ലേ, ഭയങ്കര രസമല്ലേ. ഒരുപാട് കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞതിന് ശേഷം എന്റെ ഒരു പടം റിലീസ് ആവുകയാണ്. അത് ഇത്ര വലിയ കണ്ണൂർ സ്ക്വാഡിനേക്കാൾ വലിയ വലിയ സ്റ്റാർ കാസ്റ്റ്, ഞാൻ ഒരുപാട് 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 ആൾക്കാർ വലിയ താരനിരകളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു. ഭൂരിപക്ഷം ഞങ്ങൾ സ്വീകരിച്ചു. ഒരുപാട് സന്തോഷം. വിമർശനങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതും സ്വീകരിക്കുന്നു, അതും എനിക്ക് ഭാഗമാണ്. ഇപ്പോൾ അമ്മയെ തല്ലിയാലും നല്ല രണ്ട് ഭാഗമുണ്ടെന്ന് പറയുന്നുണ്ട്. സിനിമയ്ക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഭൂരിപക്ഷം ആൾക്കാരും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡീഗ്രേഡിംഗ് ഉണ്ട്, ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ അതിനെ കരുതുന്നില്ല. അതിൽ വേറെ അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. അങ്ങനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കും, അതിൽ തുറന്ന് പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൽ 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് ഇഷ്ടപ്പെടും, 2 പേർക്ക് ഇഷ്ടപ്പെടും. ആ ഒരു പ്രൊപ്പോഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം, രണ്ടും സന്തോഷം. മത്സരങ്ങൾക്കും സ്വാഗതം. എന്താ പറയുക, എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല അത് കളക്ഷനെ ബാധിക്കുന്നുണ്ട്, സിനിമയെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും, അവർ തുറന്നു പറയുന്നുണ്ടല്ലോ. എല്ലായിടത്തും നമ്മുടെ പല സുഹൃത്തുക്കളും വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അത് അങ്ങനെ എടുക്കുന്നുള്ളൂ, അത് ആരോഗ്യപരമായിട്ട് നമ്മൾ പഠിക്കാവുന്നു. അത് സിനിമയ്ക്ക് കലാപ്രവർത്തനത്തിനും നല്ലതായിരിക്കും. അല്ല, ഈ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ടല്ലോ, ഒരാളെ വ്യക്തിയെത്തി ചെയ്യുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതുണ്ട്. ചില പൊളിറ്റിക്സ് ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വിമർശനം. അതൊരു വിമർശനം ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരാൾ ഇവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടോ, ഞാൻ മീഡിയയുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞുകൊണ്ടോ അത് ഇല്ലാതാവുന്നില്ല. അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവർ പറയാനുള്ളവർ എന്തായാലും ഞാൻ ഇതേ പറയുള്ളൂ എന്ന് ഒരുങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാർ അവർ പറയുക തന്നെ ചെയ്യും. നമുക്ക് അവരെ എന്താ കായികമായോ നേരിട്ടോ ഒന്നും നേടാനില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക. പക്ഷെ അവര് മൂലം പടത്തിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കളക്ഷനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം സന്തോഷം. ഈ ദിവസങ്ങളിൽ പോലും 70% ഓക്യുപൻസി ഉണ്ട്. ഇപ്പൊ ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച ആയിട്ട് പോയി. അപ്പൊ ഈ പ്രേക്ഷകരെ ഇങ്ങനത്തെ വിവാദം ഒന്നും ഏറ്റെടുക്കുന്നില്ല, നല്ല സിനിമയാണെങ്കിൽ കാണും എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെയുള്ള മാസ ലെവലുള്ള പടം വന്നിട്ട് മലയാളത്തിൽ എത്ര കാലമായി. നമ്മള് ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതായിരുന്നു, തമിഴിലാണ് ജയിലർ അല്ല ലിയോ ഇങ്ങനത്തെ പടമാണ് വന്നിരിക്കുന്നത്. മലയാളത്തില് ഇങ്ങനെ ഈ ഇതേപോലെ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉള്ള ടർബോ ജോസ് പോലത്തെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആദ്യമായിട്ടൊന്നുമല്ല, കുറച്ച് കാലത്തിന് ശേഷമാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്ന ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലാത്തവർ അതിനെ വിമർശിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പലപ്പോഴും ഡീഗ്രേഡ് ചെയ്യാമെന്ന് അവരും ശ്രമിക്കുന്നുണ്ട്, അവർ ചെയ്തോട്ടെ. നമ്മൾ നമ്മളെ നമ്മുടെ പടത്തെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി ഓരോരുത്തരും റിവ്യൂസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ വഴി ഒരു ടോക്ക് കേട്ടായിരുന്നു, ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് മിക്സ്ഡ് ഇതാണെന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നമ്മൾ ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് ആണ് ഏറ്റവും വലിയ ഒരു ഇതിന്റെ, ഞാൻ അതാണ് റിവ്യൂ ആയിട്ട് കാണുന്നത്. ഓരോ ആൾക്കാർക്കും ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഉള്ളത് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറെതായിരിക്കും പറയാനുള്ളത്. പക്ഷെ നമ്മൾ കളക്റ്റീവായിട്ടാണ് കൂടുതലും ഒരു മൂവിയുടെ റെസ്പോൺസ് എന്നുള്ളൊരു നമ്മൾ ധരിക്കുന്നത്. ഈ മൂവിക്ക് നമ്മൾ ഇപ്പൊ കാണുമ്പോൾ തന്നെ കളക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അത് മാത്രം നമ്മൾ തിയേറ്ററിൽ പോയി ജസ്റ്റ് ഇരുന്നാൽ തന്നെ അതിന്റെ ഓളം നമുക്കറിയാം. അതിൽ നിന്ന് തന്നെ വി കൻ അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്, ആ കയ്യടിയാണ് ഇതിലെ ഏറ്റവും വലിയ റിവ്യൂ. അതല്ലാതെ വേറൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറെ എത്രയോ ആൾക്കാർ ഒരു മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ഒരു വേറൊരു ക്യാമറയും ഒരു
കുറച്ച് ലൈറ്റും വെച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ പറയുന്നെന്ന് പറയുമ്പോൾ അവരുടെ ഫ്രീഡമാണ്. പക്ഷെ ഒരിക്കലും അതൊരു ജഡ്ജ്മെന്റ് ആയിട്ട് ഞാൻ അത് എടുക്കുന്നില്ല, ബിക്കോസ് അതിനും വലിയ ജഡ്ജ്മെന്റ് ആണ് നമ്മൾ ഒരു തിയേറ്റേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് ഞാൻ ജഡ്ജ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ റിവ്യൂ ഫോർ മീ. ഭയങ്കര നല്ല ഇപ്പോഴാണെങ്കിലും കാണാമല്ലോ, എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുന്നത്. നമ്മൾ കണ്ടിട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ, ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത് ഓരോ പ്രേക്ഷകരും.